നമസ്കാരം. മലയാളത്തിൽ ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒരു പരമ്പരയാണ് സാന്ത്വനം. ബാലന്റെയും ദേവിയുടെയും സഹോദരന്മാരുടെയും കഥ പറയുന്ന പരമ്പരയാണ് സാന്ത്വനം. സഹോദര്യ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന പരമ്പര തുടക്കം മുതൽക്ക് തന്നെ ആരാധകരെ നേടിയെടുക്കുകയായിരുന്നു. രസകരമായ നർമ്മ മുഹൂർത്തങ്ങളും പ്രണയവും കുടുംബ ബന്ധവുമൊക്കെ അവതരിപ്പിക്കുന്ന പരമ്പര അധികം വൈകാതെ തന്നെ ഹിറ്റായി മാറിക്കഴിഞ്ഞു. തമിഴിൽ സംപ്രേഷണം ചെയ്യുന്ന പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ മലയാളം പതിപ്പാണ് സാന്ത്വനം. പരമ്പരയിലെ കഥാപാത്രങ്ങളെല്ലാം ഇന്ന് മലയാളികളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പ്രിയപ്പെട്ടവരാണ്. തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുടുംബത്തെ പോലെ അവർ സാന്ത്വന വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നു. സാന്ത്വനത്തിലെ താരങ്ങളെ മലയാളികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരായാണ് കാണുന്നത്. സാന്ത്വനത്തിലെ അഞ്ജലിയുടെ അമ്മയും ബാലന്റെയും സഹോദരിമാരുടെയും അമ്മായി അമ്മയുമായ സാവിത്രി അവതരിപ്പിക്കുന്നത് ദിവ്യ ബിനു ആണ്. സാവിത്രി എന്ന നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ് ദിവ്യ ചെയ്തിരുന്നത്. തുടക്കത്തിൽ വില്ലത്തിയായിരുന്ന, പിന്നീട് നന്മയുടെ പാതയിലേക്ക് എത്തുന്ന സാവിത്രി വളരെ മനോഹരമായി തന്നെയാണ് ദിവ്യ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ അടുത്തിടെ പരമ്പരയിൽ നിന്നും ദിവ്യയ്ക്ക് ഇടവേള എടുക്കേണ്ടതായി വന്നിരുന്നു. ഇതേക്കുറിച്ചിപ്പോൾ ദിവ്യ മനസ്സ് തുറക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ ദിവ്യയും എത്തിയിരുന്നു. ആ സമയത്ത് നൽകിയൊരു അഭിമുഖത്തിലാണ് ദിവ്യ മനസ്സ് തുറന്നത്. കൊറോണയ്ക്ക് ശേഷം വീണ്ടും പൊങ്കാലയിടാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നാണ് താരം പറയുന്നത്. കൊറോണ സമയത്ത് ജോലിയില്ല എന്നതുപോലെ തന്നെ പൊങ്കാലയിടുമ്പോഴുള്ള നമ്മുടെ ഐക്യം കൂട്ടായ്മ ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ വലിയ വേദന തോന്നി എന്നും ദിവ്യ പറയുന്നുണ്ട്. വീണ്ടും പഴയ പോലെ ആറ്റുകാലം ഏടെ പൊങ്കാല ഇത്രയും സജീവമാകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നതായും അവർ അഭിപ്രായപ്പെട്ടു. പൊങ്കാലയിടാൻ തുടങ്ങിയ ശേഷം താനിതുവരെ മുടക്കിയിട്ടില്ലെന്നാണ് താരം പറയുന്നത്. തൻ്റെ സ്വദേശം കൊല്ലമാണ്. ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണിവിടെ. അന്നു മുതൽ ഇന്ന് വരെ പൊങ്കാല ഞാൻ മുടക്കിയിട്ടില്ല എന്നാണ് ദിവ്യ പറയുന്നത്. പിന്നാലെയാണ് താൻ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തതിനെ കുറിച്ചും ദിവ്യ മനസ്സ് തുറന്നത്. 2 മാസം ഞാൻ അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തിരുന്നു. 1 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ചെറിയ ഒരു സ്ട്രോക്ക് വന്നു. വലത് കണ്ണിന് ബ്ലറാണ് കാഴ്ചകൾ. എന്നിട്ട് പോലും എനിക്ക് കഴിഞ്ഞ ദിവസം സാന്ത്വനം ലൊക്കേഷനിൽ റീജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതും ഭാഗ്യമായി കരുതുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും താരം പറഞ്ഞു. താൻ പൊങ്കാലയ്ക്കായി ഇത്തവണ എത്തിയത് അമ്മയോടുള്ള നന്ദി അറിയിക്കാനാണെന്നും താരം പറയുന്നുണ്ട്. തനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും തനിക്ക് കലയിൽ നിന്ന് വിട്ടു നൽകേണ്ട അവസ്ഥ ദേവി വരുത്തിയിട്ടില്ലെന്നും ദിവ്യ പറയുന്നു. ഇത്തവണ തനിക്കൊപ്പം മകളും പൊങ്കാലയ്ക്കായി വന്നിട്ടുണ്ടെന്നും താരം അറിയിക്കുന്നുണ്ട്. താൻ വീണ്ടും ഡബ്ബിങ്ങിൽ സജീവമായതിനെക്കുറിച്ചും താരം പരാമർശിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.